ഓം ശാന്തി എന്താണോ നമ്മൾ അത് മാത്രമാണ് നമ്മളിലേക്ക് ആകർഷിക്കാനും സാധിക്കുള്ളൂ ഇതൊരു പരമമായിരിക്കുന്ന സത്യമാണ് പലപ്പോഴും ജീവിതത്തിലെ ഈ സത്യം അറിയാമെങ്കിൽ പോലും മുന്നോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന പല പല സാഹചര്യങ്ങൾ കൊണ്ടും അറിയാതെ മനസ്സിലേക്ക് ദുഃഖം കേറി വരും ദുഃഖം കയറി വന്നു കഴിയുമ്പോൾ അറിയാതെ നമ്മൾ ആ ദുഃഖത്തിൻ്റെ തന്നെ അലിഞ്ഞലിഞ്ഞരിഞ്ഞ് യാത്ര ചെയ്യാൻ തുടങ്ങും സങ്കടങ്ങളുടെ കയത്തിൽ അലിയും തോറും ഓരോ ദിവസം കഴിയും തോറും ഒരു സത്യത്തെ മനസ്സിലാക്കിയേ പറ്റൂ ഈ സങ്കടങ്ങളെല്ലാം കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വീണ്ടും വീണ്ടും ദുഃഖത്തെ ആകർഷിക്കുകയാണ് അല്ലാതെ എനിക്കൊരിക്കലും ഇല്ലാതാക്കാനായിട്ട് സാധ്യമല്ല കാരണം ഈ പ്രപഞ്ചത്തിൻ്റെ നിയമം തന്നെ അതാണ് ഈ പ്രപഞ്ചത്തിൽ എന്ത് നിങ്ങൾ കാണുന്നുണ്ടോ അതെല്ലാം കാണുമ്പോൾ നമുക്ക് ഈ കയ്യൻ്റെ മാംസാവാം ഈ സാരി വേറൊരു സാധനം ആവാം നമ്മുടെ ബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സാധനം കൊണ്ടായിരിക്കാം ഈ നിൽക്കുന്ന മണ്ണ് വേറെ സാധനം ആയിരിക്കാം പക്ഷേ പ്രപഞ്ചത്തിൻ്റെ ഒറിജിനൽ ഫോമിൽ ഇതൊന്നും വേറെ വേറെ സാധനങ്ങളല്ല അതെല്ലാം ഒരേ ഒരു സാധനമാണ് അതിൽ എനർജിയുടെ പാർട്ടിക്കിൾസ് മാത്രം ഓരോ സാധനവും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നതായിരിക്കുന്ന അതിൻ്റെ മൂലഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ അഥവാ ആകാശം ജലം വായു ഭൂമി അഗ്നി എന്ന് പറയുന്നതായിരിക്കുന്ന പഞ്ചതത്വങ്ങളുടെ രൂപത്തിലേക്ക് പരിവർത്തനമായി കഴിഞ്ഞാൽ എല്ലാം വെറും ലൈറ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് ലൈറ്റ് മാത്രമാണ് ആ ലൈറ്റിന് മറ്റൊന്നും അറിയില്ല എന്താണോ നിങ്ങളുടെ വൈബ്രേഷൻ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാം എന്നല്ലാതെ മറ്റൊന്നും അതിന് മനസ്സിലാക്കാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ ഒരു പരമമായ സത്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ ആകർഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിക്കുമ്പോഴും ആ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ് ഒരു കാര്യം നമുക്കറിയാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ ഞാൻ ഗീതയിൽ ഒരു ഓർത്തു പോവുകയാണ് ജാതസ്യ ഹീ ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്ഥ്യ തസ്മാപരിഹാര്യാർത്ഥേ നത്തും ശോചും അർഹസി എന്ന് ജനിച്ചവര് മരിക്കും മരിച്ചവൻ ജനിക്കുകയും ചെയ്യും അതുകൊണ്ട് നി നമ്മുടെ കയ്യില്ലാത്തതായിരിക്കുന്ന ആ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും നമ്മൾ ദുഃഖിക്കാൻ അർഹരല്ല എന്ന് ജീവിതത്തിലുണ്ടാകുന്ന ഇന്നത്തെ ഈ നിമിഷം ഇതോടെ കഴിഞ്ഞു പോയി കഴിഞ്ഞു നാളെ വേറൊരു നിമിഷം വരും നല്ലതാണെങ്കിൽ നല്ലത് മോശമാണെങ്കിൽ മോശം വീണ്ടും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനോ റീവൈൻഡ് ചെയ്യാനോ നമ്മളെ കൊണ്ട് സാധ്യമല്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞത് തന്നെയാണ് കഴിഞ്ഞതിൽ നിന്ന് എന്ത് കാര്യത്തെ പഠിക്കണോ അതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നാളത്തെ നന്നാക്കിക്കൊണ്ട് മുന്നോട്ട് പോവാൻ കഴിഞ്ഞ വൈബ്രേഷനിൽ ജീവിക്കാതെ ആ പോസിറ്റീവായിരിക്കുന്ന എന്ത് കഴിയുന്നു അതിന് വലിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ദുർഗന്ധമുണ്ടാകുന്ന ഒരു പേക്ക് തുറന്നു നോക്കുമ്പോൾ ദുർഗന്ധാന്ന് കണ്ടു കഴിഞ്ഞാൽ അത് അടച്ച് നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയും അതുപോലെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സാഹചര്യവും ഓരോ പേക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കുന്നതാണ് ദുർഗന്ധമുണ്ടാക്കുന്നതാണെന്ന് കണ്ടാൽ അതിന് വലിച്ചെറിഞ്ഞേക്കണം ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്കണം അഥവാ സ്റ്റാപ്ലർ ഇതേക്കണം സിബ് ചെയ്തേക്കണം എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു പക്ഷേ ആ ഭാഗത്തിന് അവസാനിപ്പിച്ചിരിക്കണം അതിനുവേണ്ടി നിങ്ങൾ പാട്ട് കേട്ടിട്ട് വേണമെങ്കിൽ ആയിക്കോ ഡാൻസ് കളിച്ചിട്ട് വേണമെങ്കിൽ ആയിക്കോ നല്ല നല്ല പാട്ടുകളിൽ സെറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മൂഡ് ഓഫ് ആകുമ്പോൾ ആ പാട്ട് കേട്ട് ആനന്ദിച്ചെല്ലാം മറക്കുന്നവരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവനവൻ ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുന്ന കാര്യം എന്തോ അത് കുറച്ച് സമയം ചെയ്തിട്ട് ഇതിനെ മറക്കാനുള്ളൊരു പോംവഴി കണ്ടെത്തിയാലും ഒരു കാര്യം നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത് ചിലർക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലർക്ക് ബുക്ക് വായിക്കുമ്പോഴായിരിക്കും ചിലർക്ക് കളിക്കാൻ പോകുമ്പോഴായിരിക്കും ചിലർക്ക് പാടുമ്പോഴായിരിക്കും എന്താണോ നിങ്ങൾ മോസ്റ്റ് എൻജോയിങ് ആയിരിക്കുന്ന പ്രോസസ് ആ കാര്യം കുറച്ച് സമയം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ദുഃഖത്തിൻ്റെ ഡെപ്ത്ത് നമ്മുടെ മനസ്സിലേക്ക് വരില്ല അതുകൊണ്ട് എന്തെങ്കിലും ലൈഫിൽ സംഭവിക്കുമ്പോൾ ആ ദുഃഖത്തിൻ്റെ എത്ര ആഴത്തില് ഉള്ളിലേക്ക് വരാൻ നിൽക്കുന്നുണ്ടോ അത്രയും സമയം അത് കൂടുതൽ നമ്മളുള്ളിൽ മെയിൻ്റെ ചെയ്യും അത്രയും കൂടുതൽ സമയം ആ വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ അതൊന്ന് പുറത്ത് കടക്കാൻ തന്നെ നമുക്ക് പ്രയാസമായിട്ട് മാറും അതുകൊണ്ട് എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് ആ ദുഃഖത്തെ മറന്നുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിനെ വിഷുലൈസ് ചെയ്യുകയും അതിനെ ഓർമ്മിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ആ ഊർജ്ജത്തിൽ ഒഴുകി നടക്കുകയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ആ ഊർജ്ജം നിങ്ങളിലേക്ക് വരും എന്നതിൽ യാതൊരു സംശയവും അതുകൊണ്ട് നമ്മുടെ ഊർജ്ജം എന്താണോ ഏത് പ്രവാഹമാണോ നമ്മളുള്ളിൽ നിന്ന് ഒഴുകുന്നത് ആ പ്രവാഹം നമ്മളിലേക്ക് ഒഴുകി വന്നിരിക്കും എല്ലാവർക്കും കൊടുക്കണം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കും അതുകൊണ്ട് നമ്മൾ ജീവിതത്തിനുള്ളിൽ എന്ത് വേണമോ അതിൻ്റെ ഊർജ്ജം ക്രിയേറ്റ് ചെയ്യുകയും ആ ഊർജ്ജത്തിൻ്റെ പ്രവാഹത്തിലൂടെ സ്വയം ഒഴുകുകയും അതേ ഊർജത്തെ നമ്മളിലേക്ക് ആവാഹിക്കുകയും ചെയ്യണം ഇത് നിയമം ആർക്കും മാറ്റാൻ പറ്റാത്തതാണ് അതുകൊണ്ട് കാരണങ്ങൾക്കെല്ലാം ഗുഡ് ബൈ എല്ലാ സങ്കടങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് എല്ലാ തോൽവികൾക്കും ഫുൾ സ്റ്റോപ്പ് ഇനി മുതൽ ഈ നിമിഷം മുതൽ നാളെ മുതലല്ല ഇന്ന് ഈ നിമിഷം മുതൽ എല്ലാ സമയത്തും സന്തോഷമായിരിക്കാനുള്ള ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് മുന്നേറിയ സന്തോഷത്തെ മാത്രം സമ്പന്നതയെ മാത്രം ധനമാണെങ്കിൽ ധനം സന്തോഷം വീടാണെങ്കിൽ വീട് നല്ല റിലേഷൻ ആണെങ്കിൽ റിലേഷൻ എന്ത് വേണോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിരിക്കുന്ന ഊർജത്തിൽ പ്രവഹിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്ന് മാത്രം നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഓം ശാന്തി ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ നന്ദി